ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവല്ലുവാമല പറഞ്ഞൊരു സ്ഥലത്താണ്. തൃശ്ശൂർ ജില്ലയിൽ വരുന്ന ആ ഒരു സ്ഥലം. നമ്മളിന്നിവിടെ ഒരു അമ്പലത്തിലേക്ക് വന്നതാണ്, തിരുവല്ലുവാമല ശ്രീ ബിൽവാദിനാഥ ടെമ്പിൾ. അപ്പോൾ അതൊരു മലയിലുള്ള സംഭവമാണ്, ടെമ്പിളാണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല, അത്രയും തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യേണ്ടി വന്നു, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ വരുന്നത്. ഇതാ അതിൻ്റെ എൻട്രൻസിൽ നമുക്ക് കാണാം. കഴിഞ്ഞിട്ട് അങ്ങനെ നടന്ന് പോവുക, നമ്മൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് തൃശ്ശൂരിൽ നിന്ന് ഒരു 50 കിലോമീറ്ററും പാലക്കാട് ജില്ലയിൽ നിന്ന് 35 കിലോമീറ്ററും ഒരു ദൂരത്തിലാണ് ഈ ഒരു അമ്പലം ഉള്ളത്. ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ പറയുമ്പോൾ അതിന് മെയിൻ ഡൈറ്റി പറയുമ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്, അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. പിന്നെ ഈ ഒരു അമ്പലം നല്ല പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ്, ഒരു രാമൻ്റെ ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ അപൂർവമാണ് നമുക്ക് കാണാൻ കഴിയൂ. നമുക്ക് കാണാൻ തൃപ്രയാർ, തിരുവങ്ങാട്, കടവല്ലൂർ പറഞ്ഞ രാമൻ്റെ ക്ഷേത്രമുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രമുഖ ക്ഷേത്രം രാമൻ്റെ ക്ഷേത്രം പറയുന്നത് ഈ തിരുവല്ലുവാമല ക്ഷേത്രം തന്നെയാണ്. പിന്നെ ലക്ഷ്മണൻ്റെ ക്ഷേത്രം അങ്ങനെ കാണാറില്ല നമ്മൾ കേരളത്തിൽ. നല്ലൊരു ക്യൂ ഉണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് പറയാം. പിന്നെ കാലാവസ്ഥ പറയുമ്പോൾ നല്ല മഴയ്ക്കുള്ള ഒരു സാധ്യത കൂടി ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ. അപ്പോൾ നമ്മൾ ക്യൂവിലൊക്കെ നിന്ന് കുറച്ച് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു, ഒരു 1.5-2 മണിക്കൂർ. പിന്നെ ഉള്ളിൽ നിന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, ഉള്ളിൽ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. തൊഴുതു നമ്മൾ പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭാരതപ്പുഴ കാണാൻ പറ്റും. ഭാരതപ്പുഴ ശരിക്കും വിസിബിളാണ്. അങ്ങനെ തന്നെ നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ മെയിൻ ഫെസ്റ്റിവൽ വരുമ്പോൾ ഏകാദശിയൊക്കെ സമയത്ത് നല്ല തിരക്കുണ്ടാവും. അമ്പലത്തിൻ്റെ സമയം പറയുമ്പോൾ രാവിലെ 4 മണിക്ക് തുറക്കും, അത് കഴിഞ്ഞ് നിർമ്മാലയ ദർശനവും അത് കഴിഞ്ഞിട്ട് പൂജകൾ തുടങ്ങും. ഓരോ പൂജകൾ, ഉച്ചപൂജ ഉണ്ടാവും, അതിനു മുമ്പ് ഉഷപൂജ, ഉച്ചപൂജ, അങ്ങനെ ഓരോ പൂജകളുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ശംഖാഭിഷേകം പറഞ്ഞ ഒരു അഭിഷേകം ഉണ്ടാകും ചെയ്യും. അങ്ങനെ കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രാത്രി 9 മണിയിലും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു അമ്പലം പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഞാനൊരു പറയാൻ വിട്ടുപോയൊരു കാര്യം, ആരെങ്കിലും പുതുതായിട്ട് ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഒരു ബെൽ ബട്ടൺ അമർത്തിട്ട് ഒന്ന് എനേബിൾ ഓൺ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസലായി നമുക്കൊരു സപ്പോർട്ട് പോവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് മെയിൻ എൻട്രൻസ്. ശ്രീ ബിൽവാദ്രിനാഥ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണ്. നമ്മൾ എല്ലാം പൂജ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ വഴിക്കാണ് നമ്മൾ പോവുക. കുറച്ച് സ്റ്റെപ്സും ഉണ്ട്. അപ്പോൾ ഈ അമ്പലം നല്ലൊരു അമ്പലമാണ്, തീർച്ചയായിട്ടും എല്ലാവരും വിസിറ്റ് ചെയ്യുക. ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഒരുമിച്ചുള്ള അമ്പലം. അപ്പോൾ നിങ്ങൾ ആരെയും വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ വിസിറ്റ് ചെയ്യുക. ഒറ്റപ്പാലം വഴി പാലക്കാടുന്ന് വരും, മണ്ണാർക്കാടുന്ന് വരുമ്പോൾ അങ്ങനെ വരാൻ പറ്റും. തൃശ്ശൂർ നിന്നാണെങ്കിൽ 50 കിലോമീറ്ററിന് ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് താഴെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്സൊക്കെ കാണാൻ കഴിയും. പക്ഷേ നമ്മൾ സൈഡിൽ കൂടെയാണ് കയറിയത്. കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഈ സ്റ്റെപ്സ് കൂടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക. അതുവരെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.